മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന്റെ നിയമനം മരവിപ്പിച്ചതിനെതിരെ കണ്ണൂർ സർവകലാശാല VC ഹൈക്കോടതിയിൽ ഇന്ന് ഹർജി ഫയൽ ചെയ്യില്ല. ഗവർണറുടെ നടപടി വിശദമായി പഠിച്ച ശേഷം ഹർജി ഫയൽ ചെയ്യാനാണ് തീരുമാനം. ഗവർണർ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന നിയമോപദേശം ലഭിച്ചതായി സർവകലാശാല അധികൃതർ അറിയിച്ചു. അതേസമയം ഗവർണറുടെ സമീപനം ഭരണഘടനാ വിരുദ്ധമാണെന്നും പൊതുസമൂഹത്തിന് പൊരുത്തപ്പെടാൻ ആകാത്തതാണ് എന്നും AK ബാലൻ വിമർശിച്ചു. ഗവർണറുടെ സമീപനം കേരളീയ സമൂഹത്തിന് പൊരുത്തപ്പെടാൻ കഴിയില്ല. കണ്ണൂർ യൂണിവേഴ്സിറ്റി നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമവിരുദ്ധമായിട്ടുള്ള യാതൊന്നും അവിടെ നടന്നിട്ടില്ല. മെറിറ്റുള്ള ആൾക്കാർ നേതാക്കന്മാരുടെ മക്കളായി പോയി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നു എന്ന ഒറ്റ കാരണത്താൽ ജോലി ചെയ്യാൻ പാടില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് നിയമനിഷേധമല്ലേ? ഇന്ത്യ രാജ്യത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിലും മിനിമം സ്കോർ എന്ന് പറയുന്നത് ഇന്റർവ്യൂവിനുള്ള മാനദണ്ഡമാണ്. മിനിമം സ്കോറിനപ്പുറം എത്ര സ്കോർ നിങ്ങൾ വാങ്ങിയാലും അതിന് വെയിറ്റേജ് ഇല്ല. ഇതറിയാത്തവരാണോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വർത്തമാനം പറയുന്നത്? ഇത് പരിപൂർണമായും ഭരണഘടനാ വിരുദ്ധമാണ്. യൂണിവേഴ്സിറ്റി ആക്ടിന് നിരക്കുന്നതല്ല, നാച്ചുറൽ ജസ്റ്റിസിന് നിരക്കുന്നതല്ല. ഇത് മറ്റേതെങ്കിലും തലത്തിൽ നിന്ന് നിയമോപദേശം കിട്ടി ഗവൺമെന്റിനെതിരായി ഈ രൂപത്തിലുള്ള പരാമർശം, നിർഭാഗ്യകരമായിട്ടുള്ള പരാമർശം ഗവർണർ നടത്തുന്നത് ശരിയാണോ? രാഷ്ട്രീയ പ്രേരിതമാണ്, സ്വജനപക്ഷപാതമാണ് എന്ന് വിധി പറയുകയാണ്. എന്തായാലും ഇതിനെതിരായിട്ടുള്ള നിയമ പോരാട്ടം യൂണിവേഴ്സിറ്റി നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നിയമ പോരാട്ടത്തിൽ ഗവർണറുടെ നടപടി ശരിയാകും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം VC യുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ പരാമർശത്തിൻ്റെ അതേ ഫലം തന്നെയായിരിക്കും ഇതിനുമുണ്ടാകുക എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഗവർണർ പക്വതയും പാകതയും കാണിക്കേണ്ട അധികാര കേന്ദ്രമാണെന്ന് LDF കൺവീനർ E P J Rajan പറഞ്ഞു. കോൺഗ്രസ് BJP പ്രവർത്തകരെ പോലെ ഗവർണർ പ്രതികരിക്കാൻ പാടില്ല. ഏത് കാര്യങ്ങളെയും ഭരണപരമായി പരിശോധിക്കാനും നടപടി സ്വീകരിക്കാനും കഴിയും. അതിനു പകരം ഗവർണർ തെറ്റായ പ്രചാരണങ്ങൾ നടത്തുന്നത് സദുദ്ദേശപരമാണ് എന്ന് തോന്നുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു ഗവർണർ എന്നുള്ള പദവി വഹിക്കുന്ന ഒരാളാണെന്നുള്ള നിലയിൽ പക്വതയും പാകതയും കാണിക്കേണ്ട ഒരു അധികാര കേന്ദ്രമാണ്. അദ്ദേഹത്തെ പോലെയുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ നടത്തേണ്ട പ്രതികരണമല്ല അത്. ഇവിടുത്തെ RSSകാരോ BJPക്കാരോ കോൺഗ്രസ് ഐക്കാരോ ഇവിടുത്തെ താഴേക്കടയിലുള്ള നാലാംകിട കോൺഗ്രസ്സുകാരോ പറയേണ്ട കാര്യമാണ്. അതൊരു ഗവർണർ പറയേണ്ട കാര്യമല്ല. പ്രിയ വർഗീസിന്റേത് രാഷ്ട്രീയ നിയമനമാണ് എന്നും പരാതികൾ പരിശോധിച്ചപ്പോൾ നിയമനത്തിൽ സ്വജനപക്ഷപാതം പ്രഥമ ദൃഷ്ട്യാ വ്യക്തമായതായും ഗവർണർ ഇന്നലെ പ്രതികരിച്ചിരുന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് വയലേഷൻ ഓഫ് ദി ലോ ഈസ് ദി ഹാസ് ബിക്കം ദി നോം. ദി പ്രോസസ് ഓഫ് ദി അപ്പോയിന്റ്മെന്റ് ഈസ് killed appears to be case of favoritism and nepotism. A person who is not qualified to be appointed as assistant professor on prima facie is being appointed because she is spouse of the secretary to the chief minister. This is political. There is absolutely no doubt. വാർത്തയുടെ വിശദാംശങ്ങളുമായി മനു ഭരത്താണ് ചേരുന്നത്. മനു, രാഷ്ട്രീയ പ്രവർത്തകരുടെ ഭാര്യയാകുന്നു എന്നത് അയോഗ്യതയായി കാണാനാവില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ വാദം. AK ബാലൻ ഉൾപ്പെടെയുള്ളവർ ഈ നിലപാട് സ്വീകരിക്കുന്നു. മറ്റു പല നേതാക്കളുടെയും ഭാര്യമാർക്കടക്കം ഇത്തരത്തിൽ നിയമനങ്ങൾ ലഭിച്ചിട്ടുള്ള കാര്യവും അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ചട്ടങ്ങൾ പ്രകാരമാകട്ടെ ഈ വിഷയാധിഷ്ഠിതമായി വിഷയവിദഗ്ധരുടെ ഇന്റർവ്യൂവിൽ മാർക്ക് ലഭിച്ചാൽ അവരെ നിയമിക്കാം എന്നും പറയുന്നു. എന്തുകൊണ്ടാണ് ഈ സർവകലാശാല VC ഉൾപ്പെടെയുള്ളവർ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്നത് വൈകിപ്പിക്കുന്നത്? ഒരൽപ്പം അവധാനതയോടെ നീങ്ങാം എന്നതാണ് ഇപ്പോൾ സർവകലാശാലയുടെ ഒരു നിലപാട്. എടുത്തുചാടി കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല മറിച്ച് ഈ കാര്യങ്ങൾ കുറേക്കൂടി വിശദമായി പഠിച്ചതിന് ശേഷം ഹർജി സമർപ്പിക്കാം എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം മറ്റൊരു കാര്യം ഈ കേസിൽ പ്രിയ വർഗീസ് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് സർവകലാശാല സഹൗരവവും ഉറ്റുനോക്കുന്നുണ്ട് തനിക്കുള്ള സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടു എന്ന ആക്ഷേപവുമായി പ്രിയ വർഗീസ് ഹൈക്കോടതിയിൽ സമീപിച്ചാൽ സ്വാഭാവികമായും സർവകലാശാലയും സർക്കാരും ഗവർണറുമൊക്കെ ആ കേസിൻ്റെ ഭാഗമാകും അങ്ങനെ വന്നാൽ ഒരുപക്ഷെ പ്രിയയ്ക്ക് അനുകൂലമായൊരു നിലപാട് സർവകലാശാലയ്ക്ക് സ്വീകരിക്കാനും കഴിയും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ധൃതി പിടിച്ച് ഒരു നീക്കം വേണ്ട എന്ന നിലപാടിലേക്ക് വൈസ് ചാൻസലർ എത്തുന്നത് എന്ന് വേണം അനുമാനിക്കാൻ ഏതായാലും കേസ് നൽകുക എന്ന നിലപാടിൽ തന്നെയാണ് സർവകലാശാല പക്ഷേ അത് ഏതു തരത്തിൽ ഇതിൻ്റെ ഹർജി ഫയൽ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു ഈ നടപടികളിൽ ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഒരു വീഴ്ചയാണ് എന്ന തരത്തിൽ തന്നെയാണ് സർവകലാശാലയും സിൻഡിക്കേറ്റും കണക്കാക്കുന്നത് ആ വിഷയങ്ങളിൽ നിയമോപദേശവും ആ തരത്തിൽ തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് ഏതായാലും ഈ വിഷയങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് സിൻഡിക്കേറ്റും സിൻഡിക്കേറ്റിൻ്റെ നിയമവൃത്തങ്ങളും അതുകൊണ്ട് തന്നെ കേസിൽ സഹകരണം മുന്നോട്ട് പോകും പക്ഷേ അത് ധൃതി പിടിച്ചു വേണ്ട എന്നൊരു നിലപാട് മാത്രമേ ഉള്ളൂ വൈകാതെ തന്നെ ഹൈക്കോടതിയിൽ ഈ കേസുമായി ഈ സർവകലാശാല എത്തും പാർട്ടിയുടെ വിശദാംശങ്ങളാണ് മനു ഭരത് നൽകിയത്